ഹായ് വെൽക്കം ബാക്ക് ടു പ്രേമലിജി വ്ലോഗ്സ്. അപ്പം എന്തൊക്കെയാണ് വിശേഷം? എല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലേ. പിന്നെ ഇന്ന് ഞാൻ തനിച്ചാട്ടാ വന്നത്. അപ്പം ഇന്ന് കാണിക്കാൻ പോണ റെസിപ്പി മസാല ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ. അപ്പം അത് കാണിക്കുന്നതിന് മുന്നേ പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ അറിയിക്കുക. ഇനി മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് മസാല ദോശ ഉണ്ടാക്കാൻ 2 കപ്പ് ഈ അളവ് കപ്പിന് 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നിടുക. ഇനി ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം കേട്ടോ. 2 കപ്പ് അരിയും അതിൽ കുറച്ച് ഉലുവയിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തത്. അതിടുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ സാദാ കറി വെക്കുന്ന പരിപ്പും, തുവരപ്പരിപ്പില്ല അതും 2 ടേബിൾ സ്പൂൺ ഇടുക. ഇതും കൂടെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു 4 മണിക്കൂർ എന്നെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഉഴുന്ന് കടലപ്പരിപ്പ് പരിപ്പൊക്കെ കുതിർത്ത് വെച്ച് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് അരയുമ്പോഴേക്ക് കുറച്ച് അവിൽ, 2 ടേബിൾ സ്പൂൺ അവിയിലെടുത്തിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ. ഇത് ഇട്ടെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് അരയാൻ മതി, 1/2 കപ്പോളം വെള്ളം മതി. കണ്ടോ, ഇതിങ്ങനെ നന്നായി പേസ്റ്റായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറെ പാത്രത്തേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ച ആവിലും കൂടെ ഒന്ന് ഇട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ചെറിച്ചാ പണിയാകും. അപ്പൊ ഇതും നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആയിണ്ട്. പാത്രത്തേക്ക് ഒഴിക്കും. അപ്പൊ ഈ ഉഴുന്ന് അരച്ചതിലേക്ക് അരി അരച്ചതും കൂടെ ഒഴിച്ചെടുക്കാണ്. ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് അരച്ചിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യട്ടെ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ആയി കിട്ടുക. ഒരുമിച്ച് അരക്കണേക്കാളും നന്നാവും ഇങ്ങനെ വേറെ വേറെ അരച്ചാൽ. നന്നായി മിക്സ് ചെയ്യുന്നത് കുറച്ച് വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ. അല്ലേ വെച്ചാൽ രാവിലത്തേക്ക് അത് പൊങ്ങി വരുമ്പം ചിന്തിപ്പോവും. മിക്സിയിൽ അരക്കുന്നതിനേക്കാൾ ഉഴുന്ന് ഗ്രൈൻഡറിൽ അരക്കുമ്പോഴാണ് നല്ല, എന്താ പറയുക, നല്ല ഇങ്ങനെ പഫി ആയിട്ട് കിട്ടുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലൂസാക്കി എടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടോ. അത് വെള്ളം ആവശ്യത്തിന് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്യണ സമയത്ത്. ഇനി അടച്ച് വയ്ക്കുകയാണ്. ഇനി രാവിലെ
പശ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശമാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വേറൊരു പാത്രത്തേക്ക് എടുക്കുക, അതിലേക്ക് അതിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പം കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർക്കുക. സവാള, ഒരു രണ്ട് സവാളയാണ് എടുത്തത്. പെട്ടെന്ന് വെള്ളം കിട്ടാൻ കുറച്ച് ഉപ്പ് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയൊരു തക്കാളി മതി, തക്കാളി കൂടുതൽ വേണ്ട, ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. എരിവിന് കുറച്ച് സാദാ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഇത് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് അടച്ചെടുത്താൽ മതി. ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ കുറച്ച് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ലാസ്റ്റ് ചേർത്തത് വല്ലാതെ ഉടഞ്ഞു പോവാതിരിക്കാനാണ്. ഈ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്താൽ മസാല റെഡി. നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ ദോശ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിൽ കുറച്ച് നേരം വെള്ളം തളിച്ചെടുക്കാം. ഈ ഒരു തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ തുടയ്ക്കുക, എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുക്കുക, നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ പുരട്ടി കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുരിഞ്ഞ് വരുന്നുണ്ട്, അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. മസാലദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ
ഇപ്പോൾ മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും.